നമസ്കാരം, ഞാൻ പ്രേം കുമാറാണ്. ഞാനിപ്പോൾ ലൈവിൽ വരാൻ കാരണം നമ്മുടെ തുളസി പെയിൻറ്റിൻ്റെ ഒരു റിസൾട്ടിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ അനിയൻ്റെ വീട്ടിൽ, എറണാകുളത്ത് ഹിൽ പാലസിൽ എൻ്റെ അനിയൻ പ്രവീൺ പുള്ളിയുടെ വീട്ടിൽ തുളസി പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഈ തുളസി പെയിൻറ്റ് ചെയ്യുന്നതിനൊരു മൂന്ന് മാസത്തിന് മുമ്പ് എൻ്റെ ചിറ്റയുടെ വീട് പെയിൻറ്റ് ചെയ്തിരുന്നു. തുളസി പെയിൻ്റ് അല്ല, വേറെ പെയിൻറ്റ്. അപ്പോൾ ആ വീട് മൊത്തം 900 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആ വീട്. ആ 900 സ്ക്വയർ ഫീറ്റ് വീട് പെയിൻറ്റിൻ്റെ വിലയും ലേബറും എല്ലാം ഉൾപ്പെടെ മൊത്തം ചെയ്തു വന്ന സമയത്ത് 92,000 രൂപ ആ പെയിൻറ്റിങ്ങിന് ആയിട്ടുണ്ട്. 900 സ്ക്വയർ ഫീറ്റിന് 92,000 രൂപ ആ വീടിന് മൊത്തമായി എന്നാണ് ചിറ്റ പറഞ്ഞത്. അത്രയും പൈസയായി. അതിനുശേഷമാണ് നമ്മുടെ തുളസി പെയിൻറ്റ് വരുന്നത്. തുളസി പെയിൻറ്റ് വന്ന സമയത്ത് എൻ്റെ അനിയൻ്റെ വീട് പെയിൻറ്റ് ചെയ്യാൻ ആയി. റെനോവേഷനാണ്. ആദ്യം പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ രണ്ടാമത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെയിൻറ്റ് നമ്മുടെ തുളസി പെയിൻറ്റ് വരുത്തി. കമ്പനി നമ്മൾ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് വരുത്തി. അപ്പോൾ വരുത്തുന്നതിന് മുമ്പ് മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് നോക്കി. അപ്പോൾ വീടിൻ്റെ മൊത്തം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1,200 സ്ക്വയർ ഫീറ്റാണ്. 1,200 സ്ക്വയർ ഫീറ്റാണ് മൊത്തം ചുവരുകളുടെ സ്ക്വയർ ഫീറ്റ് അളന്നെടുത്ത് എവിടെയൊക്കെ ഏതൊക്കെ കളറടിക്കണം എന്ന് നോക്കി. അപ്പോൾ നമുക്ക് ബ്ലൂ കളറ് കുറച്ച് വേണം, വൈറ്റ് കളറ് വേണം. വൈറ്റ് കളറെന്ന് പറയുന്നത് നമ്മുടെ റൂമിൻ്റെ മുകൾ ഭാഗത്തടിക്കാനായിട്ട് വൈറ്റ് കളറ് വേണം. വീടിൻ്റെ പുറം കംപ്ലീറ്റ് അടിക്കാനായിട്ട് പിങ്ക് കളറ്, ലൈറ്റ് പിങ്ക്, അങ്ങനെ 3 കളറ്. പിന്നെ പോളിമർ പുട്ടി കുറച്ച്, കുളിമുറിയിൽ നിന്നൊക്കെ വെള്ളം ചുവര് വഴി മുറിയിലേക്ക് ഇങ്ങനെ കോമള പോലെ പെയിൻ്റ് ഇളകി വന്ന് കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു, അവിടെയൊക്കെ പോളിമർ പുട്ടി ഉപയോഗിച്ചിട്ട് പെയിൻ്റ് ചെയ്യാൻ വേണ്ടി പോളിമർ പുട്ടിയും കുറച്ചെടുത്തിരുന്നു. അങ്ങനെ നമ്മൾ മൊത്തം നമ്മുടെ എൻ്റെ അനിയൻ്റെ വീടിൻ്റെ 1,200 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ മൊത്തം പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് തുളസി പെയിൻറ്റിൻ്റെ മൊത്തം നമ്മളെടുത്തത്, പുട്ടി 3 കളർ ഉൾപ്പെടെ 21,000 രൂപയുടെ പെയിൻറ്റ് നമ്മൾ അവിടെ നിന്ന് വരുത്തി. അപ്പോൾ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയ സമയത്ത് നമുക്ക് 25 ലിറ്റർ പെയിൻറ്റൊക്കെ വേണമെന്നുള്ള സ്ഥലത്ത് നമ്മൾ 30 ലിറ്റർ പെയിൻറ്റ് ആക്കി 5 ലിറ്റർ കൂടുതൽ എടുത്തിരുന്നു. കാര്യം കളർ പെയിൻറ്റ് വരുത്തുന്നതുകൊണ്ട് ചിലപ്പോൾ തികയാതെ വന്നാലോ എന്ന് കരുതി നമ്മളൊരു 30 ലിറ്റർ അങ്ങനെ കുറച്ച് കൂടുതൽ എടുത്തിരുന്നു. എന്നിട്ടും മൊത്തം നമുക്ക് 21,000 രൂപയുടെ പെയിൻറ്റും പ്ലസ് നമ്മുടെ പാർസൽ ഓഫീസിൽ വന്നപ്പോൾ അവിടെ കയറ്റിയതി ഇറക്ക് അങ്ങനെയൊക്കെ ഒരു 10,000 രൂപയ്ക്ക് താഴെ അങ്ങനെ ചിലവായി, ഒരു 22,000 രൂപ. അത്രയും പൈസയാണ് നമുക്ക് ആയത്. ഇത് നമ്മുടെ പെയിൻറ്ററെ നമ്മൾ വെച്ചിട്ട് നമ്മൾ ആ പെയിൻറ്റ് അടിച്ചു. അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെയിൻറ്ററെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പെയിൻറ്റ് തുറക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ജെല്ല് പോലെ കിടക്കും, അതിനെ മറ്റേ മെഷീൻ എന്താണ് മിക്സ് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ട്, ഡ്രില്ലിംഗ് മെഷീനിൽ പിടിപ്പിക്കുന്ന ഒരു കോല് പോലത്തെ ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ അതിനുള്ള മെഷീൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, അതിൻ്റെ റെൻറ്റ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ആ മെഷീൻ കൊണ്ടുവന്നു, നല്ലതുപോലെ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം 1 ലിറ്റർ പെയിൻറ്റിൽ 400 ml വെള്ളം മിക്സ് ചെയ്ത് അവർ അതിനെ അരിച്ചു. അരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ വലിയ അരിപ്പ് കൊണ്ടുവന്നിട്ട് അവർ പെയിൻറ്റ് അരിച്ച്, അരിച്ചതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്തത്. സാധാരണ പെയിൻറ്റർമാർ ചെയ്യാത്ത കാര്യമാണത്. അപ്പോൾ നമ്മൾ ഈ പെയിൻ്റർ എടുത്ത് പറയുമ്പോൾ പെയിൻറ്റർ പറഞ്ഞ് ചില ആളുകൾ അരിക്കണമെന്ന് പറയും, അതുകൊണ്ട് നമ്മൾ അരിപ്പ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളവിടെ ആ പെയിൻറ്റ് നല്ല മിക്സ് ചെയ്തു, വെള്ളം മിക്സ് ചെയ്തു, അരിച്ചു, അതിനുശേഷം വീട് പെയിൻറ്റ് ചെയ്തു. വീട് പെയിൻറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഏതാണ്ട് മൊത്തം വീട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറത്ത് പിങ്ക് കളറാണ് അടിച്ചത്, അകത്ത് ചില സ്ഥലങ്ങളിൽ ചില റൂമുകൾ ബ്ലൂ ലൈറ്റ് ബ്ലൂ ആണ് അടിച്ചത്, റൂഫിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ വൈറ്റ് കളറാണ് അടിച്ചത്. ഇങ്ങനെ നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ മൊത്തം പെയിൻറ്റിങ് കഴിഞ്ഞ സമയത്ത് നമുക്ക് ബാലൻസ് 20 ലിറ്റർ പിങ്കിൻ്റെ കളറ് പൊട്ടിക്കാത്ത മിച്ചം വന്നു, 10 ലിറ്റർ ബ്ലൂ പൊട്ടിക്കാത്തത് മിച്ചം വന്നു, പിന്നെ ചെറിയ കുറച്ച് സാധനങ്ങൾ മിച്ചം വന്നു. പക്ഷേ എന്നാലും 30 ലിറ്റർ പെയിൻറ്റ് നമുക്ക് മിച്ചം വന്നു. 21,000 രൂപ പെയിൻറ്റ് വാങ്ങിച്ച സ്ഥലത്ത് അതിനകത്ത് നിന്ന് 30 ലിറ്റർ മിച്ചം വന്ന സമയത്ത് ആ പെയിൻറ്റിൻ്റെ കോസ്റ്റ് നോക്കിയാൽ തന്നെ ഒരു 30 ലിറ്ററിന് ഒരു 6,000 രൂപയ്ക്ക് അടുപ്പിച്ച്, 5,000-ന് മുകളിൽ 6,000 രൂപ അടുപ്പിച്ചിട്ട് നമുക്ക് മിച്ചം പെയിൻറ്റുണ്ട്. 21,000-ൽ 6,000 പോയി കഴിഞ്ഞാൽ ഒരു 15,000 രൂപ.
പതിനയ്യായിരം രൂപയാണ് നമ്മുടെ രണ്ടായിരത്തി സോറി 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് മൊത്തം പെയിൻറ്റിന് ചിലവായ കോസ്റ്റ് എന്ന് പറയുന്നത് 15000 രൂപയുടെ തുളസി പെയിൻറ്റാണ്. അപ്പോൾ നമുക്ക് 15000 രൂപയുടെ തുളസി പെയിൻറ്റുമായി അതിൻ്റെ ലേബറായിട്ട് നമുക്ക് ഉദ്ദേശം 28000 രൂപ. 28000 രൂപ എന്ന് പറഞ്ഞാൽ ആ മിക്സ് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഒരു 500 രൂപയുടെ വാടക കണക്കാക്കി, പക്ഷേ ലേബർ എല്ലാം കൂടി വീട് കഴുകാൻ ഉൾപ്പെടെ, മെഷീൻ കൊണ്ടുവന്നിട്ട് മുകളിൽ എല്ലാം മൊത്തം ചുവരൊക്കെ കഴുകാൻ ഉൾപ്പെടെ 28000 രൂപ അടുപ്പിച്ചിട്ട് അതായി. അപ്പോൾ 28 എന്നുള്ളത് 28 10 38 38 5 എത്രയായി 43 പോട്ടെ 45000 രൂപ മൊത്തം നമുക്ക് കോസ്റ്റ് ആയ 45000 രൂപ പോട്ടെ. ഞാൻ അതിനകത്ത് ബ്രഷും മറ്റുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് 5000 വെച്ചിരുന്നാലും മാക്സിമം പോയി കഴിഞ്ഞാൽ 50000 രൂപയ്ക്ക് താഴെയെ 1200 സ്ക്വയർ ഫീറ്റ് വീട് പെയിൻറ് ചെയ്യാനായിട്ട് നമുക്ക് ആയുള്ളൂ. അത് തുളസി പെയിൻറ്റ് ആയതുകൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഏരിയ കൂടുതൽ കിട്ടി, ഏരിയ കൂടുതൽ കിട്ടിയത് കൊണ്ട് നമുക്ക് അത്രേ ആയുള്ളൂ. 900 സ്ക്വയർ ഫീറ്റ് വീട് എൻ്റെ ചിറ്റയുടെ വീട് പെയിൻറ് ചെയ്ത സമയത്ത് 92000 രൂപ ആയ സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ തുളസി പെയിൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ലേബേഴ്സിനെ വെച്ചിട്ട് പെയിൻറ് ചെയ്ത സമയത്ത് നമുക്കായത് മൊത്തം 50000 രൂപയ്ക്ക് താഴെയാണ്. ഞാനിത് പറഞ്ഞ എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസി പെയിൻറ്റിൻ്റെ സാധ്യതയെക്കുറിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ ആ വീടിൻ്റെ ഫോട്ടോസും അതിൻ്റെ വീഡിയോസും ഒരു വീഡിയോ ഉണ്ട്, അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തേക്കാം. കാരണം ഇത് പറയാൻ കാരണം ഇന്നിപ്പോൾ 11 മണിക്ക് നമ്മുടെ സൂം മീറ്റിങ്ങിൽ തുളസി പെയിൻറ്റിൻ്റെ പ്രോഗ്രാം വരുന്നുണ്ട്. സുമിത് സാറിൻ്റെ പ്രോഗ്രാം വരുന്നുണ്ട്. അത് മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് തരാനായിട്ട് മൂർത്തി സാറുണ്ട് ആ പ്രോഗ്രാമിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാം കയറി കാണണം, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കാണണം. കാരണം വലിയ സാധ്യതയാണിത്, ഏറ്റവും വലിയ സാധ്യതയാണ്. ഇനിയിപ്പം നമ്മുടെ ഈ കൊറോണ പ്രശ്നങ്ങളെല്ലാം തീരുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ പെയിൻറ്റൊക്കെ ധാരാളം വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ധാരാളം പെയിൻറ്റൊക്കെ കിട്ടിത്തുടങ്ങും. വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് പഠിച്ച് എല്ലാം മനസ്സിലാക്കി സംസാരിച്ചൊക്കെ വച്ചിരുന്നാൽ നമുക്ക് ധാരാളം ഓർഡർ കിട്ടാനും ചെയ്യാനും ഉള്ള അവസരമുണ്ട്. കാര്യം പകുതി ബി വി ഉണ്ട് നമുക്ക്, 100000 ബി രൂപയുടെ പിന്നെ പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ 50000 ബി വി ഉണ്ട്. ഭയങ്കര സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്, വലിയ സാധ്യതയാണ്. അതിനെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ സൂം മീറ്റിങ്ങിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഈ പ്രോഗ്രാം ഞാനിപ്പോൾ ഇടാൻ കാരണം തന്നെ ഇന്നത്തെ സൂം മീറ്റിംഗ് ഉള്ളത് കൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാനും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സൂം മീറ്റിങ്ങിൽ നമ്മുടെ ആൾക്കാരെ എല്ലായിടത്തും കയറാൻ പറയണം, അത് അറ്റൻഡ് ചെയ്യാൻ പറയണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറയണം, അതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തുളസി പെയിൻറ്റ് ക്വാളിറ്റിയിൽ നല്ലതാണ്, അതുപോലെ തന്നെ ലാഭമാണ്, ഏരിയ കൂടുതൽ കിട്ടുന്നുണ്ട്. ഇത് ഞങ്ങളുടെ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുള്ള കാര്യമല്ല പറയുന്നത്, എൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. മാക്സിമം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കുക. താങ്ക് യു വെരി മച്ച്.